എന്താ കുഞ്ഞിന്റെ കുറച്ചുകൂടെ നേരത്തെ വന്നുകൂടായിരുന്നു. ബസ് പിടിച്ചു ഇവിടെ എത്തണ്ടേ സാർ? എന്നാ പോവല്ലേ സാർ? മോളെ നമുക്കിന്ന് കാറിൽ സ്കൂളിൽ വിടാ സുഖേട്ടാ. ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോവാ. അവളുടെ ആശയല്ലേ. സമയമില്ലെന്നേ. ഓ മേസ്തിരി ഇറങ്ങി. ഒരു മിനിറ്റ് സുഖേട്ടാ. എന്ത്? ഒന്ന് ഇറങ്ങി. എന്തിനാണെന്ന്? ഒന്ന് ഇറങ്ങി സുഖേട്ടാ. ഇറങ്ങു മോളെ. മോഹനൻ നോക്കുന്നുണ്ട്. നോക്കട്ടെ. മൂക്കൊന്ന് അളവെടുക്കണം ഉടുപ്പ് വയ്ക്കാൻ. ബാഗ് ദാ. നമ്മുടെ കാറല്ലേ, നമ്മള് കാശ് കൊടുത്ത് വാങ്ങിച്ച നമ്മുടെ കാറിന് എന്നെ കുറച്ച് വെയിറ്റ് ചെയ്യാം. സാറിന് അഞ്ചലല്ലേ? മമ്മി ദാ ചെറിയച്ചൻ. മിണ്ടായിരിക്കും അവിടെ. തുണി എവിടെ? തുണി? ആ തുണി ഇപ്പൊ കൊണ്ടുവരാം. നമ്മൾ തോറ്റുപോയിട്ടില്ലെന്ന് അറിയട്ടെ. സ്വന്തം കാറൊക്കെ ആയി സുഖമായിട്ടാ ജീവിക്കുന്നെന്ന് മനസ്സിലാക്കട്ടെ. ശരിക്കും നോക്ക് മേസ്ത്രി, സ്റ്റാർട്ട് ആവാൻ ഞാൻ നടക്കടാ. ഞാനിപ്പോ എന്ത് ചെയ്യാനാണ്? ഒരു രക്ഷയില്ല, ഇറങ്ങി തള്ളണ്ടി തന്നെ വരും. എന്തായാലും തള്ളണം. സാർ ഒന്ന് കയ്യച്ചാട്ടെ. എന്ത് പണ്ടാരത്താണ് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയത്? പറ്റില്ല, അങ്ങനെ നടക്കട എനിക്ക് വയ്യ. നല്ലവണ്ണം ആഞ്ഞു തള്ളു സാറേ. രമണിക്ക് 3 ലക്ഷം, പത്തനംതിട്ടയിലെ അവറാച്ചന് 5 ലക്ഷം, കൊച്ചിയിലെ അബ്ബാസിന് 10 ലക്ഷം, പാലക്കാട്ടെ മാധവന് 15 ലക്ഷം തുടങ്ങിയ സമ്മാനങ്ങൾ നേടിക്കൊടുത്ത കേരള ഗവൺമെന്റ് ഭാഗ്യക്കുറിയുടെ ടിക്കറ്റുകളാണ് ഈ വാഹനത്തിലൂടെ ഞങ്ങൾ വിതരണം ചെയ്യുന്നത്. ടിക്കറ്റ് വില കേവലം 10 രൂപ മാത്രം. അറച്ചു നിൽക്കാതെ വടിച്ചു നിൽക്കാതെ നിങ്ങളുടെ കയ്യിലുള്ള 10 രൂപ കൊടുത്തൊരു ടിക്കറ്റ് വാങ്ങിയാൽ നാളെ നിങ്ങളായിരിക്കും ഭാഗ്യവാൻ, നിങ്ങളായിരിക്കും ഭാഗ്യവതി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആയിരക്കണക്കിന് ഭാഗ്യവാന്മാരെ ലക്ഷാധിപതികളാക്കി അടിപൊളി ലക്കി സെന്ററിലെ ടിക്കറ്റുകളാണ് ഈ വാഹനത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെയാണ് തെരക്കെടുപ്പ്. കാഞ്ചൻജംഗ ലോട്ടറീസിന്റെ തെരക്കെടുപ്പ് നാളെയാണ്. ഇതെന്താ ഇവിടെ? ഏതെങ്കിലും ജംഗ്ഷനിലോട്ട് നിർത്തുക. വേണ്ട മോനെ രാമേന്ദ്ര, ഇവിടെ കിട്ടുന്ന കച്ചവടമൊക്കെ മതി. ജംഗ്ഷനിൽ നിർത്തിയ അവിടെ കാണുന്ന സാധനം ഒക്കെ വാങ്ങി തിന്നെന്ന് നിനക്ക് തോന്നും. അങ്ങനെ എന്നെ പട്ടിണിക്കിട്ടിട്ട് പണിയെടുപ്പിക്കാമെന്ന് താൻ വിചാരിക്കണ്ട. ഇതിലെന്താ പട്ടിണിയുടെ പ്രശ്നം? പ്രശ്നമുണ്ട്. ഇനി എന്തെങ്കിലും കഴിച്ചിട്ടേ അനൗൺസ് ചെയ്യുന്ന പ്രശ്നമുള്ളൂ. രാമേന്ദ്ര, നീ എന്നെ കുത്തുവാൾ എടുപ്പിക്കരുത്. ഉച്ചാരണ ശുദ്ധി ഇല്ലാത്തോണ്ടല്ലേ ഞാൻ നിന്നെ അപ്പോയിന്റ് ചെയ്ത്.
ഇനിയും നീ വാശി പിടിക്കുകയാണെങ്കിൽ പടച്ചോനാണെന്ന് എന്നെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ കേറി അനൗൺസ് ചെയ്യും. എന്റെ അമ്മു ആ അപ്പൊ ജോലി പോലെ പോരുണ്ടല്ലേ. അതുകൊണ്ടല്ല, തന്റെ അനൗൺസ്മെന്റ് കേൾക്കാനുള്ള മനക്കരുത്ത് എനിക്ക് ഇല്ലാത്തതുകൊണ്ട്. ആളെ കൊച്ചാക്കല്ലേ അമ്മയ്ക്കോട്ടെ. സുഹൃത്തുക്കളെ, കേരളത്തിന്റെ മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളുടെയും ലോട്ടറികൾ ഇവിടെ ലഭ്യമാണ്. അരുണാചൽ പ്രദേശ്, ഹിമാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ്, സിക്കിം, ഭൂട്ടാൻ, മേലാഗയ. മേലാഗയ അതേ സ്ഥലം തമിഴ്നാട്. മേലാഗയ മാതൃഭൂമി സോറി, ആള് മാറിപ്പോയി. സാറിനെ പോലെ തന്നെ വേറൊരു കള്ളനുണ്ട്. സോറി കേട്ടോ. അയ്യോ എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാ ഭയങ്കര തമാശയാ. ആള് മാറിപ്പോയി. മനസ്സിലായോടാ ഞാൻ ആരാണെന്ന്? മനസ്സിലായി. എന്റെ പൊന്നു സാറേ എന്നെ തല്ലരുത്. സത്യം പറഞ്ഞോടാ റാസ്കൽ. എന്നെ തല്ല നിങ്ങളെ ഇങ്ങോട്ട് അയച്ചു. അയ്യോ അത് പിന്നെ ഞങ്ങള് സ്ഥലം എസ് ഐക്ക് ഗതിയാണെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ നീ പൊറപ്പിക്കോടാ. സത്യമായിട്ട് ആള് മാറിപ്പോയതാ. ദുബായി കൊണ്ടുപോവാൻ വിസ തരാന്നൊക്കെ പറഞ്ഞ് ഒരുത്തൻ എന്റെ എന്ത് കാശ് വാങ്ങിച്ചിട്ട് മുങ്ങിക്കളഞ്ഞ്. അവനാണെന്ന് തെറ്റിദ്ധരിച്ച സാറിനെ ഞങ്ങൾ എടുത്തിട്ട് പെരുമാറിയത്. എന്താണോ നിന്റെ പേര്? രാമേന്ദ്രൻ. അടി അടിമ കണ്ണ്. ഇനി സിറ്റിയിൽ രണ്ടിനെയും കണ്ടുപോരുത്. ഓ ഒരു സെക്കൻഡ്. ഇങ്ങോട്ട് കൊലക്കുറ്റാ നമ്മൾ ചത്ത് വീട്ടിൽ പോയിട്ടാണ്. അപ്പൊ വീട്ടിൽ പോയിട്ടല്ലേ സാർ. ചോറ് കൊണ്ടു വന്നെന്ന് പറഞ്ഞതാ. അതിനിങ്ങനെ വിളിക്കണോ? പേടിച്ചു പോയോ? ഇല്ല. മനുഷ്യ ശരീരം കീറി മുറിച്ച് ഹൃദയവും കരളും കുടലും ഒക്കെ പുറത്തെടുത്ത് കഴുകി മിനുക്കി വെക്കുന്ന ഡോക്ടറല്ലേ, ഇങ്ങനെ പേടിച്ചാലെങ്ങനാ ചോറ്? ഇന്നെന്താ ആഴ്ച? വെള്ളിയാഴ്ച. എന്റെ അമ്മോ, ഡോക്ടർ വന്ന് കയറിയ ദിവസം തന്നെ അത് സംഭവിക്കും. എന്തായിപ്പോ അത്? പറയാ, തെളിച്ചു പറയാ. വെള്ളിയാഴ്ചയാണ് പ്രേതങ്ങളുടെ ഉപദ്രവൻ കലശലാവുക. എന്റെ ഭഗവതി, ഈ പാവത്തെ രക്ഷിക്കണേ. ആ നമ്പൂരിയല്ലേ, ഓണയാഴ്ച കുറെ മന്ത്രങ്ങളൊക്കെ ജപിച്ച കടന്നോളുക. പാവയ്ക്ക കൊണ്ടാട്ടം എനിക്ക് എന്ത് ഇഷ്ടമാണ്. എന്താ പേടിച്ചു പോയോ? ഞാൻ സ്നേഹിച്ചിരുന്നത് ഒരു നമ്പൂതിരി കുട്ടിയാ. അങ്ങേർക്ക് പാവയ്ക്ക കൊണ്ടാട്ടം വലിയ ഇഷ്ടമായിരുന്നു. ഞാൻ ജഗദമ്മ, ഇവിടെ ഫാനിൽ കെട്ടി തൂങ്ങിച്ചത്ത ജഗദമ്മ. വേറെ ഏറൊരുത്തി വന്നിരിക്കുന്നു. നീ ഏതടി? അലമേലു. എന്നെ അറിയില്ലേ? മൂന്ന് ദിവസവും വായിച്ചടിച്ചത്ത അലമേലു. ഞമ്മളിൽ ഐലാബീവി കെട്ടിയോ കഴുത്ത് ഞെക്കിക്കൊന്ന ഐലാബീവി. ഞങ്ങൾ ഹിന്ദു പ്രേതങ്ങളുടെ ഇടയ്ക്ക്, മുസ്ലിം പ്രേതമായി നിനക്കെന്താടി കാര്യം? അത് ശരിയാ. എങ്കിലേ നമുക്ക് നാല് പേർക്ക് കൂടി നമ്പൂതിരിയെ പങ്കിട്ടെടുക്കാൻ പറ്റൂ. അത് വേണ്ട, പുതിയ രീതി ഞാൻ കൊല്ല. അതൊക്കെ ശരി, രക്തം മുഴുവൻ കുടിച്ചിരിക്കരുത്, ഞമ്മക്ക് കൂടി വേണം. ആദ്യം ഞാൻ കൊല്ല. പണമില്ലാത്ത പിണാന്ന് ഇപ്പൊ സാറിന് മനസ്സിലായത്? ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് എന്റെ രക്തം തിളക്കണ്. അവന് കാശ് കൊടുത്തില്ല, ഇനി നാറും. സാറേ,
ആയിരം കൂടം പാലൊഴിക്കുമ്പോ ആ കൂട്ടത്തിൽ ഒരു കൂടം വെള്ളേ നമ്മൾ ഒഴിക്കുന്നുള്ളൂ. അതൊരു തെറ്റേ അല്ല. നമുക്ക് പോയിട്ട് ആ ദാമോദരൻ പിള്ള ഒന്ന് കാണാം. സംഗതി ഞാൻ ശരിയായിക്കൊള്ളാം. ഇന്ന് വരെ സത്യസന്ധമായി. എന്തിന്? ആർക്ക് വേണ്ടി? ഞാൻ എപ്പോഴും പറയാറില്ലേ ഇവന്മാര് ബൂർഷകളാണെന്ന്. അയാൾ കാറിന്റെ അഡ്വാൻസ് തിരിച്ചു വെച്ചില്ലേ? അപ്പം നമുക്ക് അങ്ങോട്ടുള്ള ആത്മാർത്ഥത അയാൾക്ക് ഇങ്ങോട്ടില്ല. ഉണ്ടെങ്കിൽ നമ്മൾ ആസ്പത്രി കയറുമ്പോ ഒന്ന് കയറി വെക്കണ്ടേ? ആകെ പ്രശ്നങ്ങളിൽപ്പെട്ട് ഞെരുങ്ങ. അങ്ങനെ ഞെരുങ്ങി ചാവണതിനേക്കാൾ മുമ്പ് നമുക്ക് പോയിട്ട് ആ പിള്ള സാറിനൊന്ന് കാണാം. ദൈവം തമ്പുരാൻ പോലും അറിയാതെ സംഭവം നടത്താം. സാറിനൊരു കഷ്ടകാലം വന്നപ്പോ സഹായിച്ചില്ലെങ്കിൽ പിന്നെ ഞാനൊരു മനുഷ്യനാണോ? ഈ ഇടപാട് കുറെ കൂടി നേരത്തെ ആകാമായിരുന്നേ ഉള്ളൂ. അതിനെങ്ങനെ? അപ്പോഴൊക്കെ സാറ് വെറും സത്യസന്ധനല്ലേ. ഇപ്പൊ കടം കൊണ്ട് വെറുതെ മുട്ടി സത്യസന്ധത കൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് മനസ്സിലായി. മാസത്തിൽ ഒന്നോ രണ്ടോ ലോഡ് അത്രേ വേണ്ടു. ബില്ലിൽ ഒപ്പിടുന്നതും മെറ്റീരിയൽസിന്റെ കണക്കും ഒക്കെ സാറായതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. എന്ത് പേടിക്കാൻ? ഏതായാലും ഇന്നൊരു സുദിന പിള്ള സാറെ, ഇന്ന് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? തീർച്ചയായും. എന്താ സാറേ, നമുക്കൊന്ന് കൂടാ. രാത്രി കാശിനോ ബാറിലെ സാറിനെ കൂട്ടിക്കൊണ്ടുവരണം. ബാറിൽ വേണ്ടെന്ന്, അവിടെ ഒരു പ്രൈവറ്റ് ചിട്ടൂല. എന്തിനാ, നമുക്ക് നമ്മള് വർഷയിട്ടിലാവാലോ. നമ്മളെ ടെന്റ് ഒന്ന് കുറച്ച് ചിക്കൻ ഒക്കെ ഉണ്ടാക്കി നമുക്കൊന്ന് കലക്കി കളയാ. മാത്രല്ല, നമ്മള് ലോഡ് ചെക്കിനോ വാസുവിനും കണ്ണാറ്റിനും ഒക്കെ കൂട്ടും ചെയ്യേ. അവരൊക്കെ കയ്യിലെടുക്കുന്നത് നല്ലതാണേ. അതൊക്കെ വേണോ? വേണം, ഇന്ന് എന്നെ വേണം. മേ ഐ കം ഇൻ? ചാക്കോച്ചാ, നിങ്ങളല്ലേ പറഞ്ഞ ഇപ്പൊ ടി വി സീരിയലിനല്ല സ്കോപ്പ് ഉണ്ടെന്ന്? ഒരെണ്ണം കൊണ്ടുവന്നാ തട്ടിക്കളയാമെന്നും. ഞാനൊരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കാണെങ്കിൽ തീരെ നേരമില്ല. പിന്നെ വന്ന സ്ഥിതിക്ക് ഒന്ന് വായിച്ചാ ഞാൻ പിന്നെ വരാം. ഒറ്റ സീൻ നമ്പർ 1 പകൽ ദൃശ്യം തുടങ്ങുന്നത് വിശാലമായ വായിക്കണ്ട, ചുരുക്കി പറഞ്ഞാ മതി. ഞാനും അത് ആലോചിച്ചു. പിന്നെ നിങ്ങൾക്ക് ഷൂട്ടിങ്ങിന് വർക്ക്ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു പറഞ്ഞതാ. ഊണിലും ഉറക്കത്തിലും ചാക്കോച്ച എന്റെ മനസ്സിൽ ഒരു വിങ്ങലായി, ഒരു മധുരിക്കുന്ന വ്രണമായി. ഈ കഥ കുടിയിരുപ്പ് തുടങ്ങിയിട്ട് കാലം കുറെയായി. ഉദ്ദേശം എത്ര കാലായിട്ടുണ്ടാവും? വർഷങ്ങളോളമായി. കടൽ, ആഴി, അലയാഴി, കടലമ്മയെ ആശ്രയിച്ച് ജീവിക്കുന്ന പാവപ്പെട്ട ഒരു വറ്റം മുക്കുവരുടെ കഥന കഥയാണ് ഞാൻ ഇവിടെ ആവിർഭാവനം ചെയ്യുന്നത്. അവരുടെ കൂട്ടത്തിൽ ഒരു തൊഴിലാളിയാണ് അച്ചൻകുഞ്ഞ്. അച്ചൻകുഞ്ഞിന്റെ 17 വയസ്സ് പ്രായമായ സുന്ദരിയായ ഒരേ ഒരു മകളാണ് എൽസമ്മ. ഈ എൽസമ്മയെ പ്രാണന് തുല്യം സ്നേഹിക്കുന്ന സുമുഖനും സുന്ദരനുമായ ഒരു ചെറുപ്പക്കാരൻ അശ്രഫ്. ഈ അശ്രഫിൽ നിന്ന് അച്ചൻകുഞ്ഞ് പണമായും വള്ളമായും വലയായും ധാരാളം സഹായങ്ങൾ നേടിയിട്ടുണ്ട്. ഒരു സുപ്രഭാതത്തിൽ വള്ളം നിറയെ മത്സ്യം, കൈ നിറയെ കാശ്, ഇതെല്ലാം വന്നപ്പോൾ അച്ചൻകുഞ്ഞാളാകെ മാറി. ആ ചാകര കാലത്ത് അടുത്ത കരയിൽ നിന്ന് വള്ളം തുഴഞ്ഞുകൊണ്ട് കരുത്തനും മുരടനുമായ ഒരു യുവാവ് ഈ കരയിൽ വന്നെത്തി. പളനി അങ്ങനെ കുര്യച്ചൻ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അച്ചൻകുഞ്ഞ് മോളെ തന്നെ കെട്ടിച്ചു കൊടുത്തത്. മനസ്സിലായ പ്രകാശന്? ആ ഒരൊറ്റ കാരണത്താൽ ഹൃദയം തകർന്ന് തരിപ്പണമായി ഒരു നിരാശാ കാമുകനായിക്കൊണ്ട് ഈ അശ്രഫ് എന്ന് വിളിച്ചുകൊണ്ട് കടാപ്പുറത്ത് പാട്ടും പാടി ഉലാത്തുകയായിരുന്നു. അങ്ങനെ ഇഷ്ടമായോ? ഇത് നിങ്ങൾ എഴുതിയതാ? പിന്നെ നിങ്ങൾ എഴുതിയാ? ഏടോ മനുഷ്യ സ്വന്തമായിട്ട് വല്ലോണ്ട് എഴുതിയാ പറ ഇത് തകഴിയുടെ ചെമ്മീനല്ലേ? പരീക്കുട്ടൻ കറുത്തമ്മയുടെ പേര് മാറ്റിയ ഞങ്ങൾ അറിയില്ലെന്ന് വിചാരിച്ചോ. ആര്? തകഴി. തകഴി അദ്ദേഹത്തിനല്ലേ ചെമ്മീൻ. ഓഹോ, അപ്പൊ ഇതിവിടെ ഏൽക്കൂല. ഇതിന്റെ മൂന്നാമത്തെ അനുഭവമാണ്. മനുഷ്യൻ കഷ്ടപ്പെട്ട് എന്തെങ്കിലും ഒരു രചന സൃഷ്ടിച്ച് വളരാൻ ഇവിടെ അനുവദിക്കൂലല്ലേ. എന്തെഴുതി കൊണ്ടുവന്നാലും അത് തകഴിന്റെത്, എംടിന്റെത്, ബഷീറിന്റെത്. ഇതേ കുറച്ച് സ്റ്റാൻഡേർഡും വേറുള്ളടുത്ത് വേണം കൊണ്ടേ കാണിക്കാൻ. എന്റെ അടുത്താണ് തെറ്റ്, നിങ്ങളെ കാണിച്ച എന്നെ ചവിട്ടണം. ആരാ? എന്തു വേണം? രാമേന്ദ്രന്റെ ഡ്രൈവറാണല്ലേ? അല്ല, കാറിന്റെ ഡ്രൈവറാ. എന്തേ? കോമഡി. എന്നാ കാറിന്റെ ഡ്രൈവർ പോയി പറ. രാമേന്ദ്രനെ കാണാൻ രണ്ടാൾക്കാർ വന്നിരിക്കുന്നു. മുതലാളിനെ ഇപ്പൊ കാണാൻ പറ്റില്ല, നല്ല ഉറക്കത്തിലാ. മണിയും ദാസൂട്ടിയും വന്നിരിക്കുന്നു പറഞ്ഞാ മതി. ഏത് ഉറക്കത്തിനാണ് ശരി, അവൻ ഞെട്ടി ഉണർന്ന് എഴുന്നേറ്റ് വന്നോളും. അത് പറഞ്ഞപ്പോഴാ ഉറങ്ങിയത്. എന്താ? അല്ല, അത് പറഞ്ഞാൽ എനിക്കില്ല എന്ന് പറയായിരുന്നു. നമ്മൾ അത് രണ്ട് അവരുടെ അടുത്ത് സംസാരിച്ച സമയങ്ങളെന്ന്. നീ വാ, ഇപ്പൊ കാണാൻ പറ്റില്ല. ഡ്രൈവറോ ഗുണ്ടയോ? ഗുണ്ട. മര്യാദക്ക് വിട്ടോണ്ടിട്ടോ എനിക്ക് കളഞ്ഞറിയാ. ഞാൻ മർമ്മത്ത് കുത്തും. ഇത് കൗത്ത് വിടാ, എനിക്ക് അങ്ങനെ ശ്വാസം കിട്ടാതെ. മുതലാളിനെ കാണാൻ പറ്റില്ലെന്നറിഞ്ഞ് അതിനാ. അവനൊരു നീണ്ട യാത്രയും കഴിഞ്ഞ് വന്ന് ഒന്ന് വിശ്രമിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാ നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി പോയും പിള്ളേരെ.
എടാ രാമേന്ദ്ര, നിനക്കിപ്പൊ ഞങ്ങളെ കാണുമ്പോ ഉറക്കം വരുന്നുണ്ടല്ലേ, നിന്നെ പുറത്തു വെച്ച് കിട്ടും, അപ്പൊ ഞങ്ങൾ എടുത്തോളാം. നിന്നെ നമുക്ക് കാണാം. എന്താ എല്ലാം പറഞ്ഞ? ആ പറഞ്ഞു. അപ്പൊ പോണില്ലേ? ആടാ ഇവനടുത്തൊക്കെ സംസാരിച്ച സമയങ്ങളാണ്. അടിമക്കണം ചെയ്ത് നന്നായി. ഇനിയും വരും ഓരോരുത്തർ ഇതുപോലെ പറ്റിക്കൂടാൻ. ഒരു ഒറ്റ എണ്ണത്തിന് അടുപ്പിക്കരുത്. അതിപ്പോ പ്രത്യേകം പറയണ്ടോ? ഇവരാണ് കളി വരുത്തിന്റെ ഫലം ചെയ്യ. ഒരുത്തനെ കൊണ്ട് അടുപ്പിക്കാതെ ഞമ്മൾ നോക്കിക്കോളും. അവരെ അങ്ങനെ അങ്ങോട്ട് പിണക്കി വിടണ്ടായിരുന്നു. എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ളതാണ്. എന്നാ പിടിച്ച് മടി കയറ്റിയിരുത്തിക്കോ. അവർക്ക് നിന്റെ കൊങ്ങക്ക് പിടിക്കാൻ എളുപ്പമാട്ടെ. നിന്റെ ഈ പത്രാസിലാണ് ഇപ്പോഴത്തെ നിൽപ്പ്. അത് പൊളിഞ്ഞാൽ ഈ പറഞ്ഞ നിന്റെ അച്ഛനും അമ്മയും വരെ നിന്നെ ചവിട്ടി പുറത്താക്കും. ജോലി കിട്ടുന്നത് വരെ ഈ ജാടയെ പിടിച്ച് നിന്നേ പറ്റൂ. നീ ഇങ്ങനെ വിഷമിച്ചിരിക്കാൻ എഴുന്നേറ്റൊന്ന് റെഡിയാവുന്നേ. നമുക്ക് അർച്ചന നേരെ പോയി കാണണ്ടേ? പിന്നെ നീ നേരത്തെ പറഞ്ഞ പോലെ യൂണിയൻ്റെ ആളാണെന്ന് അവരോട് പറഞ്ഞേക്കരുത്. അതൊക്കെ ഞാൻ നോക്കി ഇങ്ങനും പറഞ്ഞോളാം. ഒരു നേതാവിനോട് അങ്ങനെയൊക്കെ പറഞ്ഞത് അയാളെ കയ്യിലെടുക്കാനാ. അതുപോലെയല്ല, അർച്ചന നായരെ കയ്യിലെടുക്കാൻ ഈ രാമേന്ദ്രൻ രണ്ടേ രണ്ട് മിനിറ്റ് മതി. സാറായിരുന്നു കല്യാണമൊക്കെ വകയായിട്ട് നടന്നല്ലോ. എടുത്ത മനുഷ്യനോ കഴുതിയോ? കഴുത ഒരു മീറ്ററെ ട്രഞ്ച് വേണ്ടു എന്ന് ഞാൻ പറഞ്ഞത് തന്റെ മരത്തലക്കകത്ത് കേറിയില്ലേ? ഈ രണ്ട് മീറ്റർ നിറക്കാൻ മെറ്റലും സിമെന്റും ആര് തരും? സാധാരണ മെറ്റലും സിമെന്റും ദാമോദരൻ പിള്ള ഇറക്കുന്നേ അയാള് തരും. ആ അധിക ചെലവ് താൻ വഹിക്കുമെന്നാ ചോദിച്ചത്? അത് എന്റെ അടുത്ത് അവിടെ കാശ്. കാശില്ലേ പിന്നെ തന്നെ പണ്ടാറടക്കാൻ ഇങ്ങനെ ഒരു ട്രഞ്ച് എടുത്തു തരും. പറ്റിപ്പോയി, ഒരു തെറ്റ് പറ്റിപ്പോയി. സീലിംഗ് കോൺക്രീറ്റിൽ തനിക്ക് തോന്നിയത് പോലെയാണോ സിമെന്റ് ഉപയോഗിക്കുന്നത്? കുറച്ച് കൂടിപ്പോയി. ഇപ്പോഴത്തെ കാലാവസ്ഥക്ക് അത്രയൊക്കെ വേണ്ട സാർ. എടോ ISI സ്പെസിഫിക്കേഷന്റെ അപ്പുറത്തുള്ള പണിയൊന്നും ഇവിടെ വേണ്ട. ഞാനിവിടെ സൂപ്പർവൈസറായി പണിയെടുക്കുന്നത് തന്റെ തോന്നിയാസം കണ്ട് ചുമ്മാ നിൽക്കാനല്ല. 1-2-4 പ്രപ്പോഷൻ മതി, മനസ്സിലായോ? മാറില്ലല്ലോ. ഇല്ല. പിന്നെ ആ ദാമോദരമുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്ത് കാര്യം? താൻ പറയണോ? അല്ല വേണ്ട, പിന്നെ പറയാം. പറയാൻ ഗുണമുള്ള കാര്യാല്. വേണ്ട, പിന്നെ പറയാം. What can I do for you, sir? ഞങ്ങള് ടിവിയും വിസിആറും നോക്കാൻ വേണ്ടി വന്നതാ. നോ നോ, നോക്കാനല്ല, വാങ്ങാനാണ്. തെറിച്ചു പറഞ്ഞു. It's all right. TV, which size you want? 27 inches, 20 or 14? 27 വേണോ, 20 വേണോ, 14 വേണോ ചോദിച്ചു. അതെന്തിനാ എനിക്കാണ്? ഒരെണ്ണായിട്ടില്ല. 25, 14, 50, 100 ഒന്നും വേണ്ട, ഒരു ഒറ്റ എണ്ണം മതി. നാരായണ, എണ്ണം അല്ല വണ്ണമാണ് പറഞ്ഞത്. എത്ര ഇഞ്ചാ വേണ്ടത്? അറിയാത്ത കാര്യത്തെ പറ്റി എന്താ നാരായണ തന്നെ അഭിപ്രായം പറയാൻ പോകുന്നത്? വണ്ണത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഒട്ടും പുറത്തും വേണ്ട, നല്ല വലിപ്പമായിരുന്നോട്ടെ. അതിന്റെ ആവശ്യമുണ്ടോ സീട്ടാ? വീട്ടാവശ്യ 25 മതി. അയ്യോ മതി മതി മതി, അത് മതി. എങ്കിൽ 25 നല്ല നോക്കി ഒന്ന് പോരട്ടെ. ഗുഡ്. ദിസ് ഇസ് ആ ലേറ്റസ്റ്റ് മോഡൽ സർ. ഇറ്റ്സ് കോൾഡ് എൻ ഇൻഫ്രാറെഡ് റിമോട്ട് കൺട്രോൾ, ആൻ ആന്റി ഗ്ലേസ് സ്ക്രീൻ, ടോട്ടലി ഇമ്പോർട്ടഡ് ക്യാബിനറ്റ്, ഓട്ടോമാറ്റിക് ചാനൽ സെലക്ടർ, ഫെസിലിറ്റീസ് ഫോർ ഹോം കമ്പ്യൂട്ടർ. ഇറ്റ്സ് പെർഫോമൻസ് ഇസ് സൂപ്പർബ് ആൻഡ് ഇറ്റ്സ് ഈസിലി ദി ബെസ്റ്റ് ടിവി അവൈലബിൾ ഇൻ ദി മാർക്കറ്റ് ടുഡേ സർ. യെസ് ഇറ്റ് ഇസ്. സംഗതി ആകെ പെശകാണല്ലോ സീരേട്ട. വിച്ച് മോഡൽ യു ലൈക് സർ? നിങ്ങൾ ഇംഗ്ലീഷ് നിർത്തി കാര്യത്തിലേക്ക് ഇറങ്ങി. ഈ തരക്കില്ല. ഇതിനെന്താ വില? How much? 10,200. അത് വില കുറച്ച് കൂടുതലാ. വില കുറച്ച് തരുമെന്ന് നോക്കിടും. തന്നെ പിന്നെ എന്തിനാ കൊണ്ടുവന്നേ? ഇംഗ്ലീഷിൽ വില വേശി കച്ചവട ഉറപ്പിക്കാനല്ലേ. Fixed price. എങ്ങനെ? Fixed price. വില കുറയില്ല. അങ്ങനെ ഉണ്ട് ഒരു കച്ചവടം. സാധനം ഞങ്ങൾക്ക് ഇഷ്ടമായി, പക്ഷെ വില വളരെ കൂടുതലാ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയണ്ട. 6,000 rupees അങ്ങോട്ട് കഴിച്ചു. ഇതെന്താ മീൻ ചന്തയാന്ന് വിചാരിച്ചോ? സൈത്തേ, നമുക്ക് ഇത് തന്നെ മതി. ഇതിന് പറ്റിയൊരു VCR വേണം. ഓക്കേ സർ. അത് നിങ്ങൾ തിരഞ്ഞെടുത്താൽ മതി. എന്നിട്ട് ബില്ല് നോക്കിക്കോളൂ. ഷുവർ സർ. അപ്പം വിലവേശലില്ല. നിന്നെ അങ്ങോട്ട് സ്ഥലത്ത് പോകാൻ കൊള്ളുമല്ലോ. എന്തായി? മൂപ്പര് അഡ്വാൻസ് തരാൻ സാധ്യതയുണ്ട്. പക്ഷെ മേസ്ത്രി, നിങ്ങളുടെ ഒരാളുടെ ഉറപ്പിന്റെ പുറത്താ ഞാൻ കാറ് വാങ്ങുന്നത്. കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. കാറ് കണ്ടീഷനാ. ആ കോളനിയില് എല്ലാവർക്കും കാറുണ്ട്. ഇതൊക്കെ ഒരു ആർഭാടാണെന്ന് എനിക്കറിയാം. പക്ഷേ ഒരാൾക്ക് ഒരു ജീവിതല്ലേ ഉള്ളൂ. എന്റെ ഭാര്യക്കും മോൾക്കും ഇത്തിരി ലെക്ചർ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ എന്തർത്ഥം? അത് കറക്റ്റാണ്. എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഒരാൾ വേണല്ലോ. അതെന്തേ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനേ? ഞാൻ പിന്നെ വേറെ ഡ്രൈവറിന്. സാറേ, 4 കൊല്ലം മദ്രാസിയിലെ ടാക്സി എടുത്ത കയ്യാണ്. പിന്നെ ഇതൊരു മുസ്ലിം സബ്ജക്റ്റാ. ഒരു ചേഞ്ച്. കല്ലായിലെ മരവ്യാപാരിയായ അവറാൻ ഹാജി. ഹാജിയാർക്ക് 3 ഭാര്യമാർ. 3 ഭാര്യമാർ? അതെ, ഈ 3 ഭാര്യമാരിലായി
നാലാൺമക്കൾ. ആദ്യ ഭാര്യയിൽ ഇരട്ടവറ്റ രണ്ടാൺമക്കൾ ഹസൻ റഷീദ്, രണ്ടാമത്തേതിൽ ഹനീഫ്, മൂന്നാമത്തേതിൽ അസീസ്. അവറാൻ ഹാജിക്ക് വയസ്സായി. തൻ്റെ ബിസിനസ് കാര്യങ്ങൾ ആദ്യ ഭാര്യയിലെ മൂത്ത മകനായ ഹസനെ ഏൽപ്പിക്കാൻ തീരുമാനിക്കുന്നു. ഹസൻ കൂപ്പിലേക്ക് പോകാൻ തയ്യാറാവുമ്പോൾ രണ്ടാമത്തെ ഭാര്യ സുഹറാബി വരുന്നു. പ്രശ്നമുണ്ടാവുന്നു. എന്ത് പ്രശ്നം? പറയാം പറയാം, അതാണ് കഥയുടെ മെയിൻ ത്രെഡ്. പണ്ട് ഹാജിയാരും രണ്ടാമത്തെ ഭാര്യയും കൂപ്പിൽ നിന്നും ജീപ്പിലേറി താമരശ്ശേരി ചുരമിറങ്ങി നാട്ടിലേക്ക് വരികയായിരുന്നു. ആ സമയത്ത് ജീപ്പിന്റെ ടയറിൽ ഒരു മുള്ളുകൊണ്ട് സൈഡിലൊരു ദ്വാരം വന്നു. വണ്ടി ഒന്ന് പാളി. ഭാര്യയുടെ അവസരോചിതമായ ഇടപെടൽ മൂലം വലിയൊരാപത്തിൽ നിന്ന് ആജിയർ രക്ഷപ്പെട്ടു. എങ്ങനെ? കയ്യിന്റെ ചൂണ്ടുവരലുകൊണ്ട് ടയറിന്റെ ദ്വാരം പൊത്തിപ്പിടിച്ച് വണ്ടി വീല് കറങ്ങണേനനുസരിച്ച് തിരിച്ച് 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 ആ സ്ത്രീ ചുരയിറക്കി. ആജിയർ രക്ഷപ്പെട്ടു. അന്ന് ആജിയർ അവർക്ക് ഒരു വരം കൊടുത്തു. വരോ? അതെ, അതായൊരു വാക്ക്. വാക്ക്? ആ വാക്കെന്താണ് ഞാൻ പറയട്ടെ? പറയട്ടെ. പറയുന്നു. ഹസനും റഷീദിനും കാട്ടിലേക്ക് അയക്കാനും അനീഫയെ വീട്ടുവരണ ഏൽപ്പിക്കാനും. എടോ, രാമായണം കട്ട് കള്ളക്കഥ ഉണ്ടാക്കണേക്കാളും വേണം തനിക്ക് തൂങ്ങി ചത്തുറോ കാഞ്ഞിര കുറ്റി. പിന്നെ ഞാൻ പുറന്നാൾ. ഇനി എന്ത് കഥ ഉണ്ടെങ്കിലും നിങ്ങളോട് പറഞ്ഞു. മാത്രല്ല അത് കേട്ടാ നിങ്ങൾ അതും കേട്ടാണ് ഞാൻ ഒന്ന് കൊടുക്കും. കാരണം അത് കേൾക്കുമ്പോഴേ ഒരു ഇംഗ്ലീഷ് നോവലിന്റെ ചെറിയ ടച്ച് തോന്നും. വേറൊന്നല്ല, വെറും 300 രൂപയ്ക്ക് വേണ്ടി തമ്മ് തമ്മിൽ ഒറ്റിക്കൊടുത്ത് ഒരു ക്രിസ്ത്യൻ വിപ്ലവകാരനെ കുരിശിലേറ്റ് കൊന്ന കഥ. കർത്താവേ, കളിച്ച് കളിച്ച് ക്രിസ്ത്യാനികളെ തൊട്ടുകളിക്കാൻ ശരീരം തൊട്ടുകളിക്കരുത്. ഹിന്ദോ ക്രിസ്ത്യാനോ മുസ്ലിമോ ആരായി, ഞാൻ എന്റെ ഭാവന നിർത്തെഴുതി. എന്റെ ഭാവന ബൈബിള് കട്ടെഴുതി, രാമായണം കട്ടെഴുതി, ഇനി വരെ എന്നാണ് ഖുറാൻ കട്ടെഴുതി? കള്ളൻ. വെറുതെ വടി കൊടുത്ത് അടി മേടിക്കണോടാ. അല്ല, ആ വക്കത്തിനെ അങ്ങോട്ടിക്കാനും കണ്ടില്ലല്ലോ. അപ്പുട്ടാ, നമ്മൾ കുളിക്കാണ്, ഇതാ വരുന്നു. ആ പതുക്കെ വന്നാ മതി. അപ്പുട്ടിന്റെ എണ്ണ, അപ്പുട്ടിന്റെ സോപ്പ്, അപ്പുട്ടിന്റെ വെള്ളം, കുളിയടാ കുളി. കീഴേ പറമ്പിലെ തേങ്ങ ഇടയിൽ കഴിഞ്ഞു. ആകെ തേങ്ങ 4,300. അതിൽ വെട്ടുകാരനും സൂക്ഷിപ്പുകാരനും പരിസരവാസികൾക്കും കൊടുത്തിട്ട് ബാക്കി തേങ്ങ 4,000. അതില് വക്കച്ചന്റെ വട്ടച്ചെലവ് കഴിച്ചിട്ട് ബാക്കി എത്ര എന്ന് പറ. 13,620 കണക്കതിലുണ്ട്. മണിയ, ഓ കുറിച്ചിട്ടോ? കുറിച്ചിരുന്നുണ്ടേ. ഇന്നത്തെ വരവ് തേങ്ങ വിറ്റ വകയിൽ 13,620 രൂപ. ചെലവ് ശങ്കരേട്ടനെ സഹായിച്ച വകയിൽ 10,000. മച്ചിങ്ങിലെ മാധവിക്കുട്ടി കരഞ്ഞു കാണിച്ചപ്പോ കൊടുത്തത് 100. പേച്ചിത്തള്ള പേറെടുത്ത കഥ പറഞ്ഞ വകയിൽ 50. ആകെ 10,150. പിന്നെ ശങ്കരേട്ടന് സഹതാപം തോന്നിയ വകയിൽ കൊടുക്കേണ്ട നെല്ല് 2 ചാക്ക്. പുരോഗമിക്കുന്നുണ്ടേ. ഒന്ന് പതുക്കെ പറയടാ, അമ്മ കേക്കും. ആകെ വേറെ തോലിക്കുന്നു. ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ട് വരാം. കുളിക്കുന്നതൊക്കെ കൊള്ളാം, സോപ്പടിച്ച് മാറ്റെടുത്തിട്ടോ. മതി മതി, ഇക്കാട ശരീരത്തിനും ചർമ്മകാന്തിക്കും വെണ്ണീര് പൂശിയാ മതി. ഇതേ 66 രൂപ 75 പൈസയുടെ കുട്ടിക്കൂറയാ. വേണ്ടടാ, അൻ്റെ ഓശാര അങ്ങോട്ടേക്ക് വേണ്ട. ഞാനേ അൻ്റെ പാട്ട PS സോപ്പിട്ട് കുളിക്കാൻ വന്നതല്ല. ഇന്ന് മുഴുവനും കടുവാശ്ശേരിയിൽ ആ ബ്രോക്കർ രാമൻകുട്ടിനെ പുറങ്ങെടുക്കായിരുന്നു. എന്തിന്? നിനക്കൊരു പെണ്ണം രക്ഷിക്കാൻ. എന്നിട്ട് എന്തായി പെണ്ണ്? ശരിയായി പറയാ, മനസ്സിലാ. വിട് എന്റെ പൊന്നു കേല്, പെണങ്ങാതെ ഒന്ന് വിശദമായിട്ട് പറയണ്ടല്ല. പൊല്ലാ പല വീട് നമുക്ക് ഞാൻ പറയാം. കടുവാശ്ശേരിയിലെ വാസുദേവ പണിക്കാരെ മോള് ഓമനക്കുട്ടി ആ പെണ്ണ്. ജാതക ഉത്തമത്ത് ചേർന്നിരിക്കുക. ഇക്കാ പെണ്ണെങ്ങനെ പോയി നോക്കണം നമുക്ക്. ഇക്കാ ബാക്കി പറ. എടാ, നല്ല മുഞ്ചത്തി പെണ്ണ്, വല്യ തറവാട്ടേര്. നാളെ രാവിലെ 10 മണിക്ക് എന്നെ അവിടെ എത്തിക്കാന്ന് നമ്മൾ വാക്കുകൊടുത്തിരിക്കുക. അതിനെന്താ പോലോ? ആ ബ്രോക്കർ രാമൻകുട്ടി മാധവന്റെ കടയിൽ ഉണ്ടാവും, ഞാനും അവിടെ ഉണ്ടാവും. അവിടെ നമുക്ക് ഒന്നിച്ചു പോവാം. വേണ്ട, ഇനി പൂണ് വേണ്ട, ലേശം കഴിച്ചിട്ട് പോവാന്ന്. അത് ഞാൻ വന്നപ്പോഴെടുത്ത് കഴിച്ചിടവായ ഓമനക്കുട്ടി. നല്ല മൊഞ്ചുള്ള പെണ്ണ്. ഇപ്പൊ വെള്ളം ഇറക്കണ്ടേ, മൊഞ്ചാണോ കൊഞ്ചാണോ നമുക്ക് നാളെ കണ്ടിട്ട് തീരുമാനിക്കേ. May I come in? പ്രകാശേ, ദേ ആരാ വന്നിരിക്കണേ നോക്കി. ഇതാര്? കാഞ്ഞിരംകുറ്റിയോ? ആകെ ഒന്ന് വൃത്തിയായിട്ടുണ്ടല്ലോ, എന്ത് പറ്റി? സോറി, ഞാനിപ്പോ കാഞ്ഞിരംകുറ്റി അല്ല, ഇടക്ക് വെച്ച് പേരൊന്നും മാറ്റി. അതെന്താ? അതായത് ഈ കാഞ്ഞിരംകുറ്റി എന്ന് പറയുമ്പോൾ അതിലൊരല്പം കയ്പില്ലേ? ഉണ്ട്. എന്റെ കൃതികളിൽ ഉടനീളം വായനക്കാർക്ക് ഈ കയ്പ് അനുഭവപ്പെട്ടു. അത് കറക്റ്റാ,
വായനക്കാർ നന്നാവാത്ത കാലത്തോളം ഈ സാഹിത്യ ലോകത്തിന് ഒരു ലക്ഷ്യം കിട്ടില്ല. അതുകൊണ്ട് ഞാൻ എഴുത്ത് നിർത്തി. അമൃതം ഖാദർ എന്ന പേരിൽ പുതിയ മേഖലകളിലേക്കാണ് എന്റെ കാൽവെപ്പ്. അതെന്താ ദുബായിലേക്ക് പോവാണോ? നിരൂപണം. വലിയ അധ്വാനം ഇല്ലാത്ത പണിയാണല്ലോ. ആഹാ, അതിനാണ് അധ്വാനം. എഴുത്തുകാർക്ക് കണ്ണു കണ്ട് എന്തെങ്കിലും വാരികൾ ചെയ്തുകൊണ്ട് വായിച്ചാ മതി. ഇത് മുഴുവൻ വായിച്ച് മനസ്സിലാക്കി മറ്റുള്ള പുസ്തകങ്ങൾ റെഫർ ചെയ്ത് അതിലെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കി നിരൂപണം എഴുതാന്ന് ചില്ലറ പണിയാ. പഴയ പോലുള്ള പണിയാണോ ഇത്? വലിയ റിസ്ക് പിടിച്ച പണിയല്ലേ? മോന്തയ്ക്ക് നല്ല പടകിട്ടില്ലേ? ഇങ്ങനെ എങ്ങനെ പടട്ടാ? ഞാൻ എന്താ പോക്കറ്റ് അടിക്കാൻ വന്ന? പോക്കി തരം പറഞ്ഞു കൊടുക്ക. എന്ത് മനസ്സിലാക്കിയിട്ടാണ് വർത്തമാനം പറഞ്ഞത്? ഞാൻ പാരാന്നാ വിചാരിച്ചേ. താൻ എന്നെ കാത്തിരിക്കുന്ന മനുഷ്യൻ ആരാന്നറിയോ? ജ്ഞാനപീഠ അവാർഡ് വാങ്ങിയ യണമ്പ്യാരാ. അയാളുടെ പുതിയ പുസ്തകം പ്രകാശനം ചെയ്യണ്ടെന്ന്. ഞാൻ അതിന് പോവുക. അതെ, പോണ വഴിക്ക് ഒന്ന് കണ്ടുപോവാന്ന് വിചാരിച്ചപ്പോ തൊള്ളെ കൊള്ളാത്ത വർത്തമാനം പറഞ്ഞ ആളെ വേപ്പെട്ട് വരണം. ഇതേ ഒന്നരണന്റെ ക്യാമറയും തൂക്കി നാട് നിങ്ങളെ ഷൂട്ട് ചെയ്ത് തന്നിട്ട് ദൂരദർശനെ പറ്റിക്കുന്ന പണിയല്ല. മനസ്സിലായോ? ദൂരദർശനെ പറ്റിക്കാൻ നടക്കണത് നിന്റെ അച്ഛനാണ്. ദൂരദർശനെ പറഞ്ഞോണ്ടോന്നല്ലടാ, എനിക്ക് ആ വൃത്തിയട്ടോ അവനെ ഇഷ്ടല്ല. അയ്യോ സുഖമായിട്ട്, ഇന്ന് കാറ് കൊണ്ടുവരാന്ന് പറഞ്ഞിരുന്നു. ആണോ ചേച്ചി? പിന്നെ വരാം. ഒന്ന് ആ ഞങ്ങൾ തല്ലാ മതി. ഹായ്, ഇത് നമ്മുടെ കാറാണ് സുഖേട്ട. അയ്യോ എനിക്ക് സന്തോഷായി. മുളയിൽ നമ്മുടെ കാറാ. എന്തിനും ഗേറ്റ് തുറക്കുന്നെ? അകത്ത് കേറ്റണ്ട, കുറച്ചേരം വെളിയിൽ കിടക്കട്ടെ. നാലാള് കാണട്ടെ സുഖേട്ട നമ്മുടെ കാറ്. എങ്ങനെയുണ്ട്? അസലായിരിക്കുന്നു. ഇനിയിപ്പൊ ഇത്തിരി മോശമായി തന്നെ എന്താ? ഒരു കാറായല്ലോ. ഈ കോളനിയിൽ നമുക്ക് തലയുയർത്തിപ്പിടിച്ച് നടക്കാല്ലോ. വേണ്ട വേണ്ട, മേസർ ഇറങ്ങിക്കോ. ഇതിന്റെ എഞ്ചിൻ ഇപ്പൊ നാട്ടിൽ കിട്ടൂല. ആണോ? പിന്നെ അതുപോലെ ബോഡി തീരെ കിട്ടൂല. ഒരുമാതിരി വണ്ടി ഒന്നും മാരുതി. ആ ഒരുമാതിരി പെട്ട വണ്ടി മാരുതി. ആ ഇതിനോട് ഒക്കൂല. ഞങ്ങള് പുതിയ കാർ വാങ്ങി. പുതിയതല്ല, പുതിയതോ? ഇതോ? അതെ, പുതിയ ഏത് കാറിനേക്കാളും ഉറപ്പുള്ള വണ്ടി അത്. മാത്രല്ല ഇതിന്റെ ബ്രേക്ക് ചവിട്ടിയാ ചവിട്ടോർത്ത് നിൽക്കും. പിന്നെ മറ്റുള്ള വണ്ടിയൊക്കെ ഇവിടെ ബ്രേക്ക് ചവിട്ടിയാ ആകാശത്ത് പോയിട്ട് നിക്ക. താൻ ഏതാ? ഈ തല്ലിപ്പൊളി വണ്ടി എഞ്ചിനീയറുടെ തലയിൽ കെട്ടിവെക്കാൻ വന്ന ബ്രോക്കറായിരിക്കും. ബ്രോക്കറോ? ഞാനോ? ആരാ ഈ എഞ്ചിനീയർ? മേസ്ത്രി വണ്ടി എടുത്ത് അകത്തിടും. സാറിന് ആരെങ്കിലും ചുമ്മാ തന്നായിരിക്കല്ലേ? ചുമ്മാ തരേ? ഏത് മോഡലാണെന്ന് അറിയോ? ഏതായാലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള മോഡലായിരിക്കും. ഏ സൂക്ഷിച്ച് സംസാരിച്ചില്ല എന്റെ വിധമാറും. ആളാരാണെന്നൊന്നും ഞാൻ നോക്കൂല. മൈൻഡ് യുവർ വേർഡ്സ്. ഓക്കേ, ഒന്ന് പോയേ. ആരാ അയാള്? എന്നെ നിനക്ക് മനസ്സിലായിട്ടില്ല അല്ലേ? ഒറ്റയടിക്ക് 14 കഷാക്കി കളയും ഞാൻ. വെരലി ഊണ്ടി സംസാരിക്കരുത്. വഴക്ക് വേണ്ട മേസ്ത്രി, ക്ഷമിച്ചുകള. അയാള് കറാട്ടൊക്കെ പഠിച്ചിട്ടുള്ള ആളാ. എന്ത് വരാട്ടെ, അതാള് വീട്ടിൽ മതി. എന്നാലും ക്ഷമിച്ചുകള മേസ്ത്രി, വണ്ടി എടുത്ത് അകത്തട്. എന്നിട്ട് കാലത്ത് വാ, എനിക്ക് ഉടനെ ഡ്രൈവിംഗ് പഠിക്കണം. അതൊക്കെ ഞാനേറ്റ്. ഈ മാതിരി ആളുകൾ നമുക്ക് പറ്റൂല പറ്റൂല പറ്റൂല. ഇത്ര പട്ടിക്കാട്ടിലാണ് ഈ താമസിക്കുന്നത്. പക്ഷെ ആൾക്കാരെല്ലാം ബുദ്ധിയുള്ളവന്മാരാണ്. അപ്പൊ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. ഒക്കെ ഓർമ്മയുണ്ട്. തൽക്കാലം ഡ്രൈവറായിട്ട് അഭിനയിക്കാൻ കരുതി ഓവർ ആക്കരുത്. ആളുകളിടാൻ അങ്ങോട്ടിടും ഇങ്ങോട്ടിടും തന്നെ എന്റെ സ്വഭാവം മാറും. ശരി ശരി, വണ്ടി വിട്. വരുന്ന വീട്ടിലോട് കമ്പി അടിക്കായിരുന്നില്ലേ? ഞാൻ എയർപോർട്ട് വരെയായിരുന്നല്ലോ. അത് പിന്നെ അച്ഛനെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് കരുതിയ. നീ അങ്ങ് വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ മോനെ. ഏയ്, അമ്മയ്ക്ക് തോന്നുന്നതാ, ഏട്ടന് ഒരു ക്ഷീണവും ഇല്ല. അവള് പറയട്ടടി, മക്കളെ കുറഞ്ഞാള് കാണാതെ ആവുമ്പോ ഏത് അമ്മയും പറയും. അതൊന്നും അല്ല, എന്റെ മോനെ കണ്ട എനിക്കറിഞ്ഞില്ലേ. ആ രണ്ട് പെട്ടി എടുത്ത അകത്തേക്ക് കൊണ്ടുവന്നേരെ. എന്താ അത് പെട്ടിതാവണ്? എത്ര നിസ്സാരായിട്ടാവും പറയണത്. രാമേന്ദ്ര, ഇവനങ്ങ് പിരിച്ചുവിട്ടേക്ക്, വേറെ നല്ല ഡ്രൈവറെ വെക്കാം. രാമേന്ദ്ര, തരയാള് അച്ഛൻ. എന്തോ
അടിമ ആ പെട്ടി സൂക്ഷിച്ചെടുത്തകത്ത് വെച്ചേക്കൂ. അടിമയോ? ഇപ്പോഴുണ്ടോ ദുബായിലൊക്കെ ഈ അടിമ കച്ചവടം? എടാ വാങ്ങുമ്പോ ഇത്തിരി തണ്ടും തടിയുള്ള അടിമ മേടിച്ചൂടെ, ഈ അസ്ഥി കൂടെ എന്ത് പണിയെടുക്കാനാ? എന്താണോ ഈ കാണിച്ചത് അതിൽ ഉടനെ സാധനങ്ങൾ ഉണ്ടാവും. എന്ത് പണിയാണ് ചെയ്ത്? എടുത്തോണ്ട് പോടോ, എടുത്തോണ്ട് പോടോ, അല്ലെങ്കിൽ ഞാൻ തന്നെ എടുക്കാം. അതാ വരണു. അടിമപ്പൊല്ല എടുപ്പിക്കാനോ നമുക്ക്? എന്നീ അടിമകണ്ണൻ എവിടെ കൂട്ടിക്കൊണ്ടെന്ന്? അയ്യേ, അത് അച്ഛൻ വിവരക്കേട് കൊണ്ട് പറഞ്ഞതല്ലേ. ഇമ്മാതിരി വിവരക്കേട് എന്റെ അടുത്ത് എടുക്കരുത്, ഇപ്പൊ എനിക്ക് എന്നെ കിട്ടൂല. നീ ഒരു കാര്യം ചെയ്, വേറെ മെടുക്കുള്ള ഡ്രൈവറും കാറും നോക്കിക്കോ, ഞാനും ചെയ്യാൻ. എല്ലാം പറഞ്ഞു തന്നിട്ട് ഒടുവിൽ കാലം മാറരുത്. നിങ്ങളല്ലേ പറഞ്ഞ കുറച്ച് ജാഡ കാണിക്കണമെന്ന്? അന്നോട് ജാഡ കാണിക്കാൻ പറഞ്ഞിട്ട് എന്റെ അച്ഛനെ ഞാൻ സഹിക്കണോ? ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കൊള്ളാം. ഉണ്ടായ ഞാനും നോക്കാം അടുത്ത പണി. പിന്നെ ഒരു സെക്കൻഡ് ഞാനിവിടെ നിൽക്കൂല. പതുക്കെ, ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്റെ ജോലി ശരിയാവുന്ന വരെ എങ്ങനായാലും നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. നിൽക്കാനൊന്നും പറ്റില്ല, ഞാൻ കിടക്കട്ടെ. രാമേന്ദ്ര, കാറിലിരുന്ന് ഉറങ്ങിയിട്ടേ കാല് വരുത്തുപോയി. ഒന്ന് ചെക്ക് പോനെ, ഒന്ന് തിരുമടോ. ഇപ്പൊ തിരുമണോ? പിന്നെ ഇപ്പൊ കാല് വരുത്താൻ നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് തിരുമലി. ഞെക്കിനി ഞെക്കോ, ശബ്ദം വേണ്ട, തിരുമാവാ. വിലയാക്ക് കാലിന്റെ മസിൽ കയറും. ഈ ചെണ്ടക്കമ്പിലാണ് മസിലി. ഹലോ, എങ്ങോട്ടാ? ആരാ? ആരാണെന്ന്? അപ്പുട്ടൻ, താമരക്കുളം പഞ്ചായത്ത് മെമ്പർ. കേട്ടിട്ടില്ലേ? ഇല്ലല്ലോ. ആട്ടെ, സാറന്മാർക്ക് എന്താ വേണ്ടത്? അമ്പലിൽ ഒന്ന് കാണണം. ഇവനാണ് സർവ്വ ചെലവും കൊടുത്ത് അവളെ പഠിപ്പിക്കണേ. അതെ, ഇപ്പൊ തന്നെ രൂപ 15,000 ചില്ലുവാനും കൊടുത്തു കഴിഞ്ഞു. അമ്പിളി ഇപ്പൊ എവിടെയുള്ളത്? ആകാശത്തെങ്ങാനും പോയി തപ്പ്, ഇപ്പൊ അകത്തു പോകാൻ പറ്റില്ല. എന്തോ ആളാക്കിയതാണല്ലേ, നല്ല തണ്ടും തടി ഉണ്ടല്ലോ, കേടാക്കണോ? അപ്പൊ ഒരുങ്ങി ഇറങ്ങിയിരിക്കും അല്ലേ. മര്യാദക്ക് പോയില്ലെങ്കിലേ തടി കേടാവും. പോയിക്കോ. നമ്മൾ ആരാണെന്നായിക്ക് മനസ്സിലായിട്ടില്ല. അമ്പിളിയെ കാണാൻ വന്നാൽ നമ്മൾ അമ്പിളിയെ കണ്ടിരിക്കുക. ഇനി ആരെങ്കിലും തടയാനോ പിടിക്കാനോ വന്നാൽ നേരിടാൻ ഒരു ഉശിരി വേണ്ട മണിയാ. ഉശിരുണ്ടാക്കാനുള്ള നല്ല ഉശിരൻ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. സോഡ നവീഷ് മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. പകുതി സോഡയ്ക്ക് പകുതി മച്ചവൻ. അമ്പിളിയും കൊണ്ട് മാധവട്ടൻ കോളേജിൽ വന്നതല്ലേ, എങ്ങോട്ടാ പോണ്ടേ? അതാ ഞാനും ആലോചിക്കുന്നത്. അന്ന് പ്രിൻസിപ്പളിന്റെ ആഫീസ് വരെ പോയതാ. പോയ വഴിക്ക് ഒരു പുളിവാകെയും രണ്ട് ചീമ കൊന്നുകഴിഞ്ഞ അടയാളം നോക്കി വെച്ചതാ. അതിപ്പോ എവിടെ? വെറുതെ വേണ്ടോ, മര്യാദക്ക് പോയി അമ്പിളിയെ കണ്ടുപിടിക്കേ. കണ്ടുപിടിക്കാം. ഒരു പുളിവാകെയും രണ്ട് ചീമ കൊന്ന്. അതെ, നമുക്കും അന്വേഷിക്കാം, കാഴ്ചകളും കാണാം. വാടാ. ഹലോ, നമ്മൾ ഇങ്ങനെ എത്തി പതുങ്ങി നടന്നാൽ സെയ്റ്റ് അടിക്കാൻ വന്നാന്ന് വിചാരിക്കും. ഏതെങ്കിലും ക്ലാസ് മുറി കയറി ചോദിക്കാം. അത് വേണോ? വേണം. ചോദിച്ചാൽ എന്താ, തൂക്കിക്കൊല്ലൊന്നുമില്ലോ. വരണടാ. Pathogenesis of TIA. അമ്പിളി 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 അമ്പിളി. Who are you? What do you want? My name is Apputen. നിങ്ങൾക്ക് എന്താ വേണ്ടത് സാർ? ഞാൻ അപ്പൂട്ടൻ. ഞാനാണ് പണം മുടക്കി അമ്പിളിയെ പഠിപ്പിക്കുന്നതെന്ന് പലരും പറഞ്ഞ് സാറ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അമ്പിളിക്ക് മാനസികമായി ചില പ്രശ്നങ്ങളുണ്ട്, ഒന്ന് ഉപദേശിക്കാനാ വന്നത്. ഇത് ക്ലാസ് റൂം ആണ്, ഡിസ്റ്റർബ് ചെയ്യരുത്, പ്ലീസ് ക്ലിയർ ഔട്ട്. നീ പറഞ്ഞ് ക്ലിയർ ആയിട്ടില്ലാണ് മൂപ്പര് പറയണേ. അതിന് സാറിത്ര ചൂടാവുന്ന കാര്യം പറഞ്ഞാ പോരെ. സാറ് പെമ്പറുന്നേരത്തെയായിട്ട് വീട്ടിൽ നിന്ന് വഴിക്കിട്ടവന്നല്ലേ. പോവാം, അമ്പിളി ഇവിടെ ഇല്ല. നോൺസെൻസ്, പോയി പ്രിൻസിപ്പളിനോട് പറഞ്ഞേക്കൂ. ഈ കോളേജ് വാദ്യമാരൊക്കെ വലിയ മാന്യമാരാണേ വിചാരിച്ചത്. ഇനി വാദ്യാരന്മാരോടൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല, അമ്പിളിന്ന് പേരെടുത്ത് ഉറക്കെ വിളിച്ച് അന്വേഷിക്കാം. അമ്പിളി വിളി കേൾക്കും, ഇറങ്ങി വരും. അത് നല്ലൊരു ഐഡിയ. എന്നാൽ ഇക്കായും പക്കത്തിന് ഈ വഴിക്ക് വയ്ക്കോ, ഞങ്ങൾ ആ വഴിക്ക് നീങ്ങാം. അമ്പിളി അമ്പിളി. വലത്തെ കണ്ണിന് ഒരു കുഴപ്പമില്ല സർ. ഷട്ടപ്പ്. രണ്ടെണ്ണം കൂടെ എന്നെ തുളയ്ക്കാൻ ഇറങ്ങിയിരിക്കല്ലേ. ഇല്ല സർ, അങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടില്ല. എന്നാൽ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഹോട്ട്സ്പോട്ടിൽ ആളില്ലെങ്കിൽ പണി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ആ വാങ്ങിച്ച് അഡ്വാൻസ് തിരിച്ചു തന്നിട്ട് സ്ഥലം കാലിയായിക്കോ. സർ, ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. രൂപ തന്നിട്ട് ബാക്കി സംസാരിച്ചാൽ മതി. മഹാഭൂർശാസ്യാണ്. തൊഴിലാളികളോട് യാതൊരു കരുണയില്ലാത്ത ഇയാളോടൊന്നും ആത്മാർത്ഥത കാണിക്കേണ്ട ഒരു കാര്യമില്ലട്ടോ. ഞാൻ ചാടും. ചാടില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. ഒരു സാഹിത്യകാരന്റെ വേദനകൾ മനസ്സിലാക്കാത്ത
അവൻ അംഗീകരിക്കാത്ത അക്ഷരവൈദികളായ ഹംസകളുടെ ലോകത്ത് ജീവിക്കാൻ ഇനി ഞാനില്ല. ഞാൻ ചാടും. കുറെ നേരം ആയല്ലോ ആശാൻ, ഇത് എപ്പോഴാ? അതെന്താ ടിക്കറ്റ് എടുത്തിണ്ടോ? കുറച്ചൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. തിരക്കൂട്ടല്ലേ, ഇന്ന സമയത്ത് ചാടാനൊന്നും കരാറെടുത്തില്ല. ഉടനെ ഓടുന്നു. അങ്ങോട്ട് മാറില്ലടേ. ഏ മിസ് കാഞ്ഞിരക്കുറ്റി, നിങ്ങൾ ദേവിയെ താഴെ ഇറങ്ങണം. മനസ്സില്ല, കുറെ കാലമായിട്ട് എല്ലാരും കൂടി താഴെ ഇറക്കല്ലേ കാദറിനെ. സാഹിത്യ ലോകത്തെ കാദർ ഉയരങ്ങളിൽ എത്തുമോ എന്ന് ഭയന്നിട്ട് ക്ലിക്കുകളും ലോറികളും അല്ലേ കാദറിന്റെ നേരെ. നിങ്ങൾ മര്യാദയ്ക്ക് താഴെ ഇറങ്ങുന്നതാണ് നല്ലത്. പോലീസിന് എന്താണ് ആത്മഹത്യയിലോട്ട് കാര്യം? ഒന്ന് പോ സാറേ. നോ സ്റ്റോപ്പ്. താൻ എവിടെയാ നോക്കണേ? അവിടെ എന്താ സാർ പ്രോബ്ലം? ദൈവത്തെ താഴെ ചാടാൻ തുടങ്ങുകയാണെന്ന്. ഞങ്ങളെ കൊണ്ട് കയറ്റുന്നില്ല. വി ആർ വെയിറ്റിംഗ് ഫോർ ദ ഫയർ സർവീസ്. ചാടാൻ വരട്ടെ എന്ന് പറഞ്ഞാൽ ക്യാമറ എടുക്കട്ടെ? എന്റെ പ്രശ്നങ്ങളെല്ലാം അറിയുന്ന നിങ്ങളും സമയത്തിന് തന്നെ വന്നത് വളരെ നന്നായി. സാറേ, ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയ ബന്ധമൊന്നും ഇല്ല കേട്ടോ. താവറേ, മണ്ടത്തിന് കാണിക്കേ, താഴെ ഇറങ്ങ്. ഇല്ല, എന്റെ ഉള്ളിലെ നീറുന്ന പ്രശ്നങ്ങൾ. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാം. ഉറപ്പുണ്ടോ? ആ ഉറപ്പാണ്. ഇല്ല, പോലീസുകാരെ എനിക്ക് വിശ്വാസമില്ല. എന്നാ താൻ ചാടറോ? അങ്ങനെ ചാടിക്കാൻ നോക്കണ്ട, ഞാൻ തോന്നിയതുപോലെ ചെയ്യും. ചാടിയില്ലേ തന്നെ ഞാൻ വെടിവെച്ച് താഴെ ഇടും. ഇന്ന് വെടിവെച്ചിട്ട് സാർ കൊച്ചോ. തന്റെ പേരെന്താ പറഞ്ഞ? അടിമക്കണ്ണ്. ആ എടാ അടിമക്കണ്ണാ, നീ എന്നും ഇതിന് നന്ദിയുള്ളവനായിരിക്കണം. ഇവൻ എന്റെ മോനായതുകൊണ്ട് പറയല്ല, ഇതുപോലൊരു മുതലാളിയെ നിനക്ക് തപസ്സിരുന്നാ കിട്ടില്ല. കിട്ടൂലാന്ന് മാത്രോ? ഇതുപോലത്തെ ഒരു മുതലാളി ഭൂലോകത്തുണ്ടോന്ന് സംശയം. ഭക്ഷണം കഴിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ തണുത്തു പോകും. ഒന്നുകിൽ പാർട്ടി പറയും, ഇല്ലെങ്കിൽ ഞാൻ പറയും. നേതാവ് എന്ന് പറഞ്ഞാൽ മതി. നീ വന്നെന്ന് അറിഞ്ഞപ്പത്തോട് തുടങ്ങിയ ബഹളം നിന്നെ ഒന്ന് കാണണമെന്നും പറഞ്ഞു. Thank you.
അമ്പിളിയാക്കി നീ കാശ് കൊടുക്കാനുണ്ടോ? ഏയ്, ഇത്രയും പേരോടൊന്നും ഞാൻ കടം വാങ്ങിച്ചിട്ടില്ല. ആ കൂടെ മൂന്ന് പെട്ടിക്കടയിലും രണ്ട് ചായക്കടയിലും പിന്നെ മാത്തുണ്ണിക്കും പിന്നെ പാസ്പോർട്ടിന് ഫോട്ടോ എടുത്ത് ആ ചൂട് വയ്ക്കും. ഇത്രയും പേരൊക്കെ ഞാൻ കൊടുക്കാനുള്ളൂ. പിന്നെ എന്തിനാ ഇവരൊക്കെ ഇവിടെ ഓടിക്കണേ? ഇനി നിന്നെ തല്ലാനെറ്റ് കൊണ്ടെന്നായിരിക്കോ? ഏയ്, ഏതായാലും നീ സൂക്ഷിക്കണം. ഇതെന്തിനാ? കുടി ചെല്ലു, ഇതുകൊണ്ട് പോയിക്കോ. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഞാനിവിടെ നനങ്ങൂല. ചെല്ലു, ധൈര്യമായിട്ട് പോ. അങ്ങോട്ട് നോക്കണ്ട, നോക്കിയാ നീ ബേജാറാവും. ചെല്ലു. ഇയാൾ എന്തായി കാണിക്കണേ? ഇതൊന്ന് തുറക്കാൻ. അത് തുറക്കാനാണ് എങ്ങനെതാ? പിന്നെ ഈ കോപ്പ എന്തിനാ? ഇയാൾ എന്താ കുരങ്ങച്ചനാ? ആ കുടി നദുകൂടിട്ടു. അല്ല, ഈ പോലീസുകാരുടെ കയ്യിൽ നിന്ന് തനിക്ക് സമ്മാനമൊന്നും കിട്ടിയില്ല എന്ന് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ സാഹിത്യകാരന്മാരോടും കലാകാരന്മാരോടും പോലീസുകാർക്ക് മമത കുറച്ച് കൂടുന്നുള്ള അറിയില്ലേ? ആഹാ, കാരണം അവരുടെ ഇടയിൽ ഇത്തരക്കാർ കൂടുതലില്ലേ? ഉവ്വ്, ഇടിയൻ മേലായുധൻ, മിന്നൽ മാത്യു, ഇവരൊക്കെ പേര് കേട്ട കലാകാരന്മാരാണല്ലോ. ഒന്ന് പോടോ കാഞ്ഞിരം കുറ്റി. ദയ്യക്ക് രണ്ട് പേക്ക് കൂടുതൽ കൊടുക്കരുത് കേട്ടോ, ആകെ ചെളിയേക്കും. നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത്? ഒന്നുമില്ലെങ്കിൽ ഞാനൊരു സാഹിത്യകാരനല്ലേ? ആ ഒരു മതിപ്പെങ്കിലും എനിക്ക് തരണ്ടേ? ശരി, പോട്ടെ. പ്രകാശ്, ഈ അടുത്ത കാലത്ത് എനിക്കുണ്ടായിട്ടുള്ളതായ നീറുന്ന ചില ജീവിതാനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഞാനൊരു കഥ തയ്യാറാക്കിയിട്ടുണ്ട്, അതൊന്ന് കേൾക്കണം. ലോ കാഞ്ഞിനെക്കുറ്റി, തന്റെ കുഞ്ഞിക്കഴുത്തുപിടിച്ച് തിരിച്ചാണ്ടല്ലോ. പി എന്നൊരു ശബ്ദം കേൾക്കും, മര്യാദയ്ക്ക് അവിടെ ഇരുന്നോ. എന്നാ ഞാൻ ഒരു കവിത പാടട്ടെ. എങ്കിൽ തന്നെ ഞാൻ ഈ ടെറസിന്റെ മുകളിൽ താഴ്ത്തിക്കിടും. ആ ഹലോ, ആ സുമിത്രയാ? ആ ഇതായിരുന്നു ചകുച. സുമിത്രയാ, അമ്മായിയപ്പൻ പുരുഷോത്തമ പിള്ള എം പി വന്നിരിക്കുന്നു, ഞാനങ്ങോട്ട് ചെല്ലട്ടെ. അപ്പഴേ ഒരു 50 rupees തന്നിട്ട് പോണം. തനിക്കിങ്ങനെ ഇറക്കാൻ നാണക്കെടുന്നില്ലോ? നാണക്ക് നീ ചോദിക്കോ, കൊടുക്കടാ. സാഹിത്യകാരന്മാർക്ക് ഇന്ന ആളോട് വാങ്ങരുതെന്നൊന്നുമില്ല. എന്താ ചാക്കോ ചെറു പെക്കൂടെ ഒഴിച്ചാട്ടെ? അയ്യട, വേണമെങ്കിൽ ഒഴിച്ച് കുടിക്കണോ? ആ വയറൊക്കെ വലിച്ചു പറിച്ചോ. അല്ല, ഈ ചോപ്പ് വയർ തന്നെയല്ലേ ഹോണിലേക്കുള്ള കണക്ഷൻ? ഗിയർ സ്ലിപ്പ് ചെയ്യുന്ന വണ്ടിയുടെ ഫോൺ അടിക്കാൻ തന്നോട് ആരാ പറഞ്ഞേ? ഫോൺ അടിച്ചു നോക്കുമ്പോ ഒരുതരം പട്ടി മുങ്ങുന്ന ശബ്ദം. പറഞ്ഞ പണി ചെയ്തോ, ആ ഗിയർ ബോക്സ് അടിക്കി. അത് മാത്രല്ല, വേറെ ഒരുപാട് പ്രശ്നങ്ങൾ എടുക്കുന്നുണ്ട് ഇതില്. താനായിട്ട് ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, അതിന് ഞാനുണ്ട് ഇവിടെ. അല്ല, ശ്രീരേട്ടൻ ഇല്ലാത്ത സമയത്ത് വല്ല വണ്ടി പണിയെടുക്കോ. എന്താ ചേരാ എന്ന് തീരുമോ ഇത്? ഏ, ആ മിസ്സിംഗ് അതുപോലെ തന്നെയുണ്ട്. പ്ലഗ് ക്ലീൻ ചെയ്തോ? ചെയ്തു. കോയിലേജ് നോക്കിയോ? അത് നോക്കാൻ പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ പറഞ്ഞിട്ട് വേണോ? സ്വന്തം ബുദ്ധി ഒരു ഇത്തിരി ഉപയോഗിച്ചൂടെ? സ്വന്തം ബുദ്ധി ഇവിടെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിരുന്നു. ദാമോദരൻ പോരും, വേട്ടെ വേട്ടെ. ആ ഞാൻ പറയാൻ വിട്ട്. ആ ഷെയർ മുതലാളി വിളിച്ചിരുന്നു, ഉടനെ അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തോ അത്യാവശ്യ കാര്യം അത്രേ. അത്യാവശ്യം ആൾക്കല്ലേ. ഹലോ, അതെ, ശ്രീധരാണ്. അയ്യോ, ഇപ്പൊ അങ്ങോട്ട് വരാൻ ഒരു നിവൃത്തിയില്ലല്ലോ മുതലാളി. ഏ, ഒരു വണ്ടിയുടെ ക്രാങ്ക് നോക്കാൻ 9 മണിക്കൂർ സ്ഥലത്ത് ചെല്ലാന്ന് പറഞ്ഞത്. അതിപ്പോ എത്ര സമയമെടുക്കും എന്ന് പറയാൻ പറ്റില്ല. ഓ ഓ, പറ്റിയ വരാ. അയാൾ തന്നെയാണ് ശേഖരൻ മുതലാളി. ബെൻസിന്റെ വീല് ഷേക്കാണ് ഒന്ന് അങ്ങോട്ട് ചെല്ലാൻ. അങ്ങനെ ഇപ്പൊ അങ്ങോട്ട് ചെന്ന് പണിയെടുക്കേണ്ട ഗതികേടൊന്നും ഇപ്പൊ ശ്രീധരനില്ല. പണ്ടൊക്കെ ശ്രീറേട്ടൻ ആവശ്യത്തിന് അനാവശ്യത്തിനൊക്കെ മലയാളിയുടെ വീട്ടിൽ കയറി ഇറങ്ങലായിരുന്നല്ലോ പണി. മുലാലിന്റെ മോളെ കെട്ടിച്ചേരാത്തിലുള്ള ദേഷ്യല്ലേ ശ്രീരേട്ടനെ? പോടാ പോടാ, അതൊന്നുമല്ല. അത് പോട്ടെ, നോണ പറയാതെ ശ്രീരേട്ടാ. മോളെ കെട്ടിച്ചേരാത്ത അല്ല പ്രശ്നം, അതിനയാണ് പറഞ്ഞ കാരണങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടാത്തത്. എന്റെ മോള് ഗ്രാജുവേറ്റ് ആണ്, ശ്രീധരംബരം 10th class. അതെ, ശ്രീധരൻ 10th class. പക്ഷേ ശ്രീധരൻ ഒരു ഗ്രാജുവേറ്റിനെ കെട്ടുകയും ചെയ്യും, നല്ല മണി മണി പോലത്തെ ഇംഗ്ലീഷ് പറയുന്ന കുട്ടികളുടെ അച്ഛനാകും ചെയ്യും. വെള്ളം ചൂടായിട്ടുണ്ട്, അമൃതാഞ്ജനം പുരട്ടി നല്ലപോലെ ഒന്ന് കുളിച്ചോ. ആടാ,
എന്നെ കുളിപ്പിച്ച് കയർത്താൻ എല്ലാ അടവും എന്റെ കയ്യിൽ നിന്ന് എനിക്കറിയാം. ഇന്ന വായിച്ച് രസിക്ക് എന്റെ വീരകഥകൾ ഇതിൽ വന്നിട്ടുണ്ട്. അതെ, നക്കളി തന്നെ. എസ് ഐ എ മർദ്ദിച്ചു. രാമേന്ദ്രൻ അടിമക്കണ്ണ് എന്ന് പേരായ രണ്ട് ലോട്ടറി കച്ചവടക്കാർ ചേർന്ന് തല എസ് ഐ വീരഭദ്രനെ ഏതോ മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ നടു റോഡിലിട്ട് മർദ്ദിച്ചതിനെ തുടർന്ന് കസ്റ്റഡിയിലെടുത്ത് താക്കീത് ചെയ്ത് വിട്ടയച്ചു. ഒരെ, ഇനി ഒരു താക്കീതും കൂടി താങ്ങാനുള്ള കഴിവില്ലാത്തോണ്ട് പറയാണ്, എന്റെ പൊന്ന് രാമേന്ദ്ര, നീ ഒന്ന് ഇവിടെ പോയി തരൂ. അതിരിക്കട്ടെ, നിങ്ങൾ എന്റെ മുതലാളിയല്ലേ? അതെ. അപ്പോ നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിയായ എന്നെ തല്ലുകൊള്ളിക്കാതെ നോക്കേണ്ട കടമ മുതലാളിയായ നിങ്ങളുടേതാണ്. ആണോ? ആണ്. അതാണ് ട്രേഡ് യൂണിയൻ നിയമം. ഇതൊന്ന് പിടിച്ചേ. അല്ല രാമേന്ദ്ര, ഞാനും നിങ്ങളെ പോലെ തല്ലുകൊണ്ട മനുഷ്യനാണല്ലോ, അല്ലേ? അതെ. എനിക്കാര് പിടിച്ചു തരും? നിങ്ങൾ മുതലാളി, ഞാൻ തൊഴിലാളി. പിടിച്ച പിടിച്ച. നമ്മളെ യൂണിയനിൽ അങ്ങനെ ഒരു നിയമമൊന്നുമില്ല. അർച്ചനാമിൽസിന് ശാപ. അർച്ചനാമിൽസിന് ശാപമോക്ഷം. അടിമക്ക, എന്തേ ചൂടധിക? അതല്ല, പിന്നെ അർച്ചനാമിൽസ് തുറക്കാൻ പോകുന്നു. അതിന് നീ എന്നെ തൊള്ളവർക്കെന്ന്? എന്റെ നാട്ടിൽ കൂട്ടിക്കിടക്കുന്ന ഒരു കമ്പനി ഇല്ലേ, അതിന് ആ അർച്ചനാമിൽസ് തുറക്കാൻ പോകുന്നു. തുറന്ന എനിക്ക് അവിടെ ജോലി കിട്ടും. അതിനുവേണ്ടി 60,000 രൂപ മറ്റേ നേതാക്കന്മാരുടെ കൈ കൊടുത്ത കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ? എനിക്ക് അവിടെ ജോലി കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാ. ഓ, പഠിച്ചോൻ കാത്ത്. അപ്പൊ നീ ഇന്ന് തന്നെ പോവല്ലോ രാമേന്ദ്ര? എന്നാലും നിന്നെ എത്ര പെട്ടെന്ന് പിരിയേണ്ടി വരുമെന്ന് ഞാൻ കരുതിയില്ല. പക്ഷെ ഒരു നല്ല കാര്യത്തിന് പോവായതുകൊണ്ട് എങ്ങനെ വേണ്ടെന്ന് പറയും? ഇനി സമയം ഒട്ടും പാഴാക്കണ്ട. നിന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാവാ. അങ്ങനെ അങ്ങോട്ട് ഓടിപ്പോവാൻ പറ്റില്ലല്ലോ. എന്തിനാ ഓടിപ്പോണേന്? ബസ്സിലായിക്കൂടെ, അതിനുള്ള എന്ത് എളുപ്പന്നാലും ഞാൻ വായിച്ചോളാം. എന്തേ? അതല്ലിക്ക, ഞാൻ ദുബായി പോണെന്ന് പറഞ്ഞ് പോന്നത് കൊണ്ട് എനിക്ക് അവിടെ ഒരുപാട് കടങ്ങളുണ്ട്. അതെല്ലാം വീട്ടാനുള്ള പണമായിട്ടല്ലാതെ എനിക്ക് അങ്ങോട്ട് പോവാൻ പറ്റില്ല. അപ്പൊ ഈ ജന്മത്തിൽ നിനക്ക് നാട്ടിൽ പോകാനുള്ള ഉദ്ദേശം ഇല്ലാന്ന് സാരം? പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ അവിടെ ചെന്നിട്ട് കടക്കാരോട് മുഴുവൻ കാശില്ലാന്ന് എങ്ങനെയാ പറയുക? കാശില്ലാന്ന് പറയരുത്, കടക്കാരോട് ഒട്ടും പറയരുത്. എന്നാ കാശുണ്ട് എന്ന് പറഞ്ഞോക്കെ. ഒരു ഒറ്റ ഒരുത്തൻ എന്നോട് കാശ് ചോദിക്കൂല. അതെങ്ങനെ രാമേന്ദ്ര? നിന്നെ ഒഴിവാക്കാൻ വേണ്ടി പറയണെന്ന് വിചാരിക്കരുത്, നീ രക്ഷപ്പെടാനുള്ള ആഗ്രഹം കൊണ്ട് പറയാൻ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ, നിങ്ങൾ കാര്യം പറ. അതായത് നീ ദുബായിലാണെന്നല്ലേ അവരുടെ വിചാരം? അതെ. അപ്പൊ ദുബായിന്ന് ചെല്ലണം, അത് തന്നെ അവിടെ ചെല്ലണം. എന്നിട്ട് നിന്റെ കയ്യിൽ 200,000 രൂപ ഉണ്ടെന്ന് തട്ടിവിടണം. അതേറ്റ കടക്കാരൻ മുഴുവൻ നിനക്ക് പറഞ്ഞു തരാൻ പറ്റും. പിന്നെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതോടെ നിന്റെ പ്രശ്നം തീർന്നില്ലേ? സംഗതി കൊള്ളാം, പക്ഷെ ഒന്ന് ഏറ്റു കിട്ടണം. അതൊക്കെ നിന്റെ മെടുക്കു പോലെ ഇരിക്കും. ഇക്കാര്യത്തിൽ താൻ എന്നെ ഒന്ന് സഹായിക്കണം. ഇക്കാര്യത്തിൽ എന്ത് സഹായം വേണമെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. താനും തന്റെ കാറും എന്റെ കൂടെ വേണം. ഇന്റെ അള്ള, എട പായ, ഒരു റൂട്ട് പറഞ്ഞാൽ നിന്നെ തന്നിട്ട് ചാമ്പുക. അടിമക്ക, ഈ സമയത്ത് നിങ്ങൾ എന്നെ കൈവെടിയരുത്. നീ കൈയ്യെന്ന് വിട്. നിങ്ങൾ എന്റെ മുതലാളിയല്ലേ? രാമേന്ദ്ര, നീ ഒരു കാലത്തും എന്നെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ലല്ലേ? ഇല്ല. ഇൻഷാ അല്ലാ. സ്റ്റാറിംഗ് നേരെ പിടിക്കും. ഇതൊന്ന് നേരെ പിടിക്കാൻ ആർക്കും വല്ലതും കൊടുക്കണം. ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ്. എന്റെ അമ്മേ, ആരെ അനാവശ്യമായിട്ട് സ്റ്റാറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കരുത്. കുഴി ഒരു ചെറിയ കുഴി ഉണ്ട്, പേടിച്ചാൽ വലിയ കുഴി വന്നാൽ എന്ത് ചെയ്യും? ആ സെക്കൻഡിൽ ഇടും കാണത്തെ. എന്താ പറഞ്ഞിട്ടാണ് പരിപാടിയാ? ഇതേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗിയർ മാറുമ്പോ ക്ലച്ച് അമർത്തണം. അപ്പൊ ആക്സിലറേറ്ററോ? അത് പിന്നല്ലേ. ഈ നടുവിലുള്ളതാണോ ക്ലച്ച്? എത്ര പ്രാവശ്യം ഞാൻ വന്നിട്ട് താഴ്ത്തി നോക്കരുതെന്ന്? പിന്നെ ക്ലച്ച് ഏതാന്ന് അറിയണ്ടേ? ക്ലച്ച് നിങ്ങളെ കാലിൽ ലെഫ്റ്റ് ആണ്, കാലിൽ ലെഫ്റ്റ് ആണ് ഞാൻ പറഞ്ഞില്ലേ? ഓ, അത് ശരി. അപ്പൊ ക്ലച്ച് ഇടുമ്പോ ഗിയർ അമർത്തണം അല്ലേ? ഒന്നാം ഘട്ടം ക്ലച്ച് കുഴിച്ചിടുമ്പോ ഗിയർ വലിച്ചു കൂടിയെടുക്കണം. അപ്പൊ ബ്രേക്കോ? ബ്രേക്ക് ഇടുന്നതെല്ലാം കൂടി പണ്ടാണ് അടിക്കാൻ രസം. ഇത്ര ബുദ്ധി ഇല്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ പഠിപ്പിച്ചെടുക്കാനാ? അധികം ചൂടാവൊന്നും വേണ്ട. ജെ കെ കൺസ്ട്രക്ഷൻസിലെ ഒരു സൂപ്പർവൈസറാണ് ഞാൻ. താൻ എന്റെ കീഴിൽ പണിയെടുക്കുന്ന വെറും ഒരു മേസ്ത്രി, അത് മറക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഇഷ്ടം പോലെ ഓടിച്ചോളി. നിങ്ങളോ? അല്ല, സാറിന് തോന്നിയല്ല ഓടിച്ചോ? ഞാൻ ഓടിക്കും. ഞാനേ പോളിടെക്നിക് പഠിച്ചതാ. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതി ഒന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. അതിനാരെതിരുന്ന് എങ്ങനെ വേണേലും നിങ്ങൾ. അല്ല, സാറ് തന്നെ അങ്ങോട്ട് ഓടിച്ചോ. ആ, ഞാൻ ഓടിക്കാം. മനുഷ്യനെ കൊല്ലാൻ കൊണ്ടുപോവാ.
നിങ്ങളുടെ വീടാ സന്തോഷം. സാറേ എത്ര ദിവസം കിടക്കേണ്ടി വരും? ഡോക്ടർ പറയും. മതി, തിരക്കില്ല. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. അല്ല, മീൽസ് ഒക്കെ ഇവിടെ സപ്ലൈ ഇല്ലേ? ഊളേ, ഇതെങ്ങനെ മേസ്ത്രി ഉണ്ടായത്? ഞാൻ ഈ പോളിടെക്നിക്കിൽ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ യന്ത്രത്തിന്റെ പ്രവർത്തനം ഒന്നും എനിക്ക് വെച്ചല്ല. അങ്ങനെ സംഭവിച്ച ഓ കർത്താവ് കാത്തു. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാ ഞാൻ വിവരം അറിഞ്ഞത്. ഉടനെ കാറിടിച്ച സ്ഥലത്തെത്തി. ഇങ്ങോട്ട് ഫോൺ ചെയ്തപ്പോ കുഴപ്പമില്ല എന്നറിഞ്ഞു. ആ ഇടിച്ച കാറ് കണ്ടാൽ അതിനകത്ത് ഇരിപ്പുണ്ടായിരുന്നവരെല്ലാം ചത്തിട്ടുണ്ടെന്നേ വിചാരിക്കുള്ളൂ. അങ്ങനെ ചത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോളനിക്കാർക്ക് അനുശോചനം രേഖപ്പെടുത്താൻ വേണ്ടി കറുത്ത തുണി മേടിക്കാൻ പോയിരിക്ക സുലോചന. അതിപ്പൊ വേസ്റ്റായി. ഇടിച്ചതേ ഒരു അഡ്വക്കേറ്റിന്റെ വീടായിരുന്നു. അയാള് ലോ പോയിന്റ് പറയാ, അയാളെ മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടി മതിൽ ഇടിച്ചു പൊളിച്ച് കാർ അകത്ത് കയറ്റിയതാണെന്ന്. കോടതി പോവാതിരിക്കാൻ 5000 രൂപ ചോദിച്ചു, മതിലിന് 4000 ഏറെ രൂപ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. ഈ 9000? അതെ, കൂടുതൽ കുഴപ്പങ്ങളില്ലാതെ കേസ് ഒതുക്കുന്നതല്ലേ നല്ലത്. കൊല്ലാൻ ചെമിച്ചാണെന്നൊക്കെ പറഞ്ഞ ചെലപ്പോ അഴി എണ്ണണ്ട വരും. കേട്ടോ സാറേ, ആ കാറിന്റെ കിടപ്പൊന്ന് കാണണ്ടതാ. അതെ, തോട്ട വിഴുങ്ങിയ പന്നിയുടെ തല പോലെ ആയിപ്പോയി. ഏതായാലും കാറ് ഞാൻ ലോറി കയറ്റി വർക്ക്ഷോപ്പിൽ എത്തിച്ചിട്ടുണ്ട്. ഒരു 10-10000 രൂപ ചെലവാക്കിയ വണ്ടി നേരെ ആക്കാന്നാണ് മെക്കാനിക്ക് പറയണേ. ആ കാറ് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ തല്ലിപ്പുളിയാണ്. ഇനിയിപ്പൊ വെറുതെ നന്നാക്കി കിട്ടിയാലും ആ അവലക്ഷണം കെട്ട കാറ് നമുക്ക് വേണ്ട. ഈ ബ്ലഡി ഫൂളുമായിട്ടുള്ള കൂട്ടുകെട്ടും നിങ്ങൾക്ക് അത്ര നല്ലതല്ല. ഞാൻ രണ്ടാളോടും കൂടിട്ട് പറയണേ. അപ്പോ ഞങ്ങൾ കോളനി പോയി വിവരം പറയാം. എല്ലാരും കൂടെ ഓടിക്കാച്ച് അവിടെ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. അതെ, അതൊരു ശല്യമായി തീരും. സാറേ, തെറ്റ് എന്റെ അടുത്താണ്, എന്നോട് ക്ഷമിക്കണം. എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായതെന്ന് ഞാൻ പറഞ്ഞുതരാം. സ്വകാര്യ അനുഭവം അവിടെ നിൽക്ക്, ഞാൻ പിന്നെ പറയാം. അവിടെ നിൽക്ക്, നടന്നോ നടന്നോളൂ. ആ എന്തുണ്ടായത്? ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രി കെടുക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്, മനസ്സിലായോ? ഓ, ഇനി ഇത് ആവർത്തിക്കരുത്. ആരും കണ്ടിട്ടില്ല. ദൈവേദി ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്, എനിക്കത് ക്ഷീണ. കം ഓൺ. അതെ, ഞാൻ വിചാരിച്ചു പോലെ ഒന്നല്ല കേട്ടോ, ഇയാളാള് വളരെ ഡീസന്റാ. തകരാറ് കാറിന്റെ ഒന്നല്ല, കാർ നല്ല ബെസ്റ്റ് കാറാ. ഞങ്ങൾ പോട്ടെ. പോട്ടെന്നാ. വാ ചേട്ടാ. വരട്ടെ. ഓ